കഴിഞ്ഞ ഏപ്രിൽ 29-ാം തീയതി പാമ്പാടിയിൽ അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ പെന്തിക്കോസ് പാസ്റ്ററുടെ ഒരു സംവാദ പരിപാടിയിൽ പങ്കെടുക്കാനിടയായി. അദ്ദേഹം വളരെ കാലം മുമ്പേ എന്നെ ക്ഷണിച്ചിരുന്നു, എൻ്റെ പല പ്രസംഗങ്ങളും വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോഴും മനസ്സിലായ ഒരു ദുഃഖസത്യം, അങ്ങേർ തന്നെ അജണ്ട തയ്യാറാക്കി അങ്ങേർക്ക് വേണ്ടി സംഘടിപ്പിച്ചൊരു സംവാദമായിരുന്നത്. ഞങ്ങൾക്ക് യഥാവിധി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനോ സംസാരിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ആദ്യം ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് അവർ 10 മിനിറ്റ്, പിന്നെ ഒരു 5 മിനിറ്റ്, അങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്താണ് സമയം അനുവദിച്ചത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കാനുള്ള ആവശ്യത്തിനുള്ള സമയമില്ല. ഏതായാലും ഒന്നത്, രണ്ടാമത് അദ്ദേഹം സംഘടിപ്പിച്ചിരുന്ന ഓഡിയൻസ് മുഴുവനും അദ്ദേഹത്തിൻ്റെ പെന്തിക്കോസ് തീവ്രവാദികളായ വിശ്വാസികളുമായിരുന്നു. കൈയടിക്കാൻ വേണ്ടിയൊക്കെ ആൾ നേരത്തെ സംഘടിപ്പിച്ചു വെച്ചിരുന്നു. ഏതായാലും ഒട്ടും നിഷ്പക്ഷമായാലത് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം അവിടെ ആൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ഏതായാലും ചർച്ച ആരംഭിച്ചു, സംവാദം ആരംഭിച്ചു. സംവാദത്തിൽ പ്രധാനമായിട്ടും ഞങ്ങൾ എത്തിസ്റ്റുകൾ അവതരിപ്പിച്ച കുറേ പോയിന്റുകൾ അതിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമെടുക്കാമല്ലോ, പുള്ളിയാണല്ലോ ഇത് ഓർഗനൈസ് ചെയ്തത്. അദ്ദേഹം അതിനെപ്പറ്റി വളരെ നിശിതമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി, പുച്ഛത്തോടുകൂടി. ഇടയ്ക്ക് ഈ പ്രഭാഷണത്തിനിടയ്ക്ക് വന്നു പോയ ചില കാര്യങ്ങൾ, വാക്കുകൾ അടർത്തിയെടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പിന്നീടുള്ള അങ്ങേരുടെ വീഡിയോ പരിപാടികളൊക്കെ ഞാൻ കാണുകയുണ്ടായി. അന്ന് സംസാരിച്ചപ്പോഴേ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, പൗലോസ് എന്ന് പറഞ്ഞ ഫ്രോഡ് അപ്പോസ്തലൻ ഈ പറഞ്ഞ ജീസസിനെ ക്രിസ്തുവാക്കി കൺവേർട്ട് ചെയ്തു. ക്രിസ്തു എന്നൊരു വ്യക്തി ലോകചരിത്രത്തിൽ ജനിച്ചിട്ടേ ഇല്ല, ജീവിച്ചിട്ടുമില്ല. ഈ ജീസസ് എന്ന് പറഞ്ഞ ജെറുസലംകാരനെ പിടിച്ച് ക്രിസ്തുവാക്കി, ആ ക്രിസ്തുവിനെ വെച്ച് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്തു. കോൺസ്റ്റൻ്റൈൻ എന്ന് പറഞ്ഞ അക്രൈസ്തവനായ, ആദ്യ തുടക്കത്തിൽ അദ്ദേഹം അക്രൈസ്തവനായിരുന്നു കേട്ടോ. അദ്ദേഹം ഈ നിക്കിയാ സോനാദോസൊക്കെ വിളിക്കുന്ന സമയത്ത് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നേയില്ല, മരണാസന്നനായ സമയത്താണ് പുള്ളി ക്രിസ്തുമതം സ്വീകരിച്ചത്. ഏതായാലും കോൺസ്റ്റൻ്റീനസ് ചക്രവർത്തിയുടെ വെപ്പാട്ടിയായിരുന്ന ഹെലനയിലുണ്ടായിരുന്ന മകൻ, രാജ്യ കിരീടാവകാശി അല്ലാതിരുന്ന മനുഷ്യൻ, യഥാർത്ഥ കിരീടാവകാശിയെ ചതിവിലും വഞ്ചനയിലൂടെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുക്കാനുണ്ടായത്, ആ മനുഷ്യൻ ഈ പൗലോസിൻ്റെ ഈ തന്ത്രം, പൗലോസിൻ്റെ ഈ ക്രിസ്തുവിനെ വളർത്തിയെടുത്തു. അദ്ദേഹത്തിന് യുദ്ധമെല്ലാം ജയിച്ച് പിന്നെ രാജ്യം സമാധാനപരമായിട്ട് ഭരിച്ചു പോകണം, ബാഹ്യ ശത്രുക്കളുടെ ഇടപെടലുണ്ടാവരുത്, ഒരു പുതിയ ക്രിസ്തുമതം, ഒരു പുതിയ മതം, അത് മിക്കവാറും ഭരണതന്ത്ര രാഷ്ട്ര നേതാക്കന്മാരുടെ ഒരു തന്ത്രമായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇന്ത്യയിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അശോകൻ്റെ കാലത്ത് അശോകൻ കലിംഗ യുദ്ധം കഴിഞ്ഞു, സാമ്രാജ്യം വിപുലീകരിച്ചു, അങ്ങനെയുള്ള ലക്ഷ്യമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമാധാനപരമായി അവിടെ ഭരിക്കണം, അതിനുവേണ്ടി രാജ്യത്തെ ബുദ്ധമതം ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇതുപോലെ തന്നെ സംഭവിച്ച കാര്യമായിരുന്നത്. അപ്പോൾ പൗലോസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ പറ്റിയുള്ള വളരെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരായ ആൾക്കാർ പൗലോസിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും പൗലോസിനെ വിലയിരുത്തിയത്, അദ്ദേഹം ഉയരം കുറഞ്ഞ ഹോമോസെക്ഷലായ അത്യാഗ്രഹിയായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അത് ഒന്നല്ല, അനേകം പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാരും റിലീജിയസ് തിയോളജിസ്റ്റുകൾ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഹോമോസെക്ഷലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം അത് ചലഞ്ച് ചെയ്തു. എന്താണ് അതിന് തെളിവ്? ഞാൻ പറഞ്ഞു ബൈബിളിൽ തന്നെ തെളിവുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ആൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിയുന്നതും എന്നെപ്പോലെ ഇരിക്കുന്നതാണ് നല്ലത്, എന്നെപ്പോലെ ആയിരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചോളാനാണ് പറഞ്ഞത്. അത് പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കത്തോലിക്ക സഭയിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു ക്രൈമല്ല, ഒരു പാപവുമല്ല, ഒരു ജനറ്റിക് ഡിസോർഡറാണ്. കാലം അത് തെളിയിച്ചിട്ടുണ്ട്, ശാസ്ത്രം അത് തെളിയിച്ചിട്ടുണ്ട്, അതൊരു ജനറ്റിക് ഡിസോർഡറാണ്. അതുകൊണ്ട് അയാളൊരു കുറ്റം ഞാനൊരു ക്രിമിനലായിട്ടോ കുറ്റവാളിയായിട്ടോ കാണുന്നില്ല, പക്ഷേ പുള്ളിയുടെ സ്വഭാവത്തേറ്റവും വസ്തുനിഷ്ഠമായ വിലയിരുത്തലായിരുന്നു അത്. ഏതായാലും ഇന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ഡോക്ടർ JJ പള്ളത്ത് എന്ന് പറഞ്ഞൊരു വൈദികൻ, അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ താമസിക്കുന്നുണ്ട്. 27 വർഷം ജെസ്യൂട്ട് സഭയിൽ, കത്തോലിക്ക സഭയിൽ ഏറ്റവും അറിവും വിവരവും ട്രെയിനിങ്ങും സമയം കൂടുതലുള്ളൊരു കോൺഗ്രിഗേഷനാണ് ജെസ്യൂട്ട് സഭ. അതിൽ 27 വർഷം വൈദികനായിരുന്ന ആ മനുഷ്യൻ വളരെക്കാലം സഭ വിട്ടു പോന്നു, ഇപ്പോൾ കണ്ണൂർ താമസിക്കുന്നുള്ളൊരു ഭാര്യയുണ്ട് കൂടെ. ഏതായാലും അദ്ദേഹം വളരെ നാളത്തെ ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ലേഖനം ഒരിക്കലും എഴുതിയിട്ടുണ്ട്. ആ മാതൃഭൂമി വീക്കിലത് പബ്ലിഷ് ചെയ്ത് 17 പേജ് ഉണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കത്തോലിക്ക വൈദികരിൽ 80% ഹോമോസെക്സ്വൽസാണ്,
20% പേരേ ഉള്ളൂ നോർമലായിട്ടുള്ള ആൾക്കാർ. ഈ 80% സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതിന് വിഷമമില്ല. കാരണം കാനഡയിൽ 4,400 ബാലന്മാരെ പീഡിപ്പിച്ചതിന് 1,000 വൈദികരുടെ പേര് കേസുണ്ട്. അമേരിക്കയിൽ ഇതുപോലുള്ള കേസുകൾ 4,000 വൈദികരുടെ പേര് കേസുണ്ട്. 8 രൂപതകൾ പാപ്പരായി ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി. അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടിൽ ഫ്രാൻസിൽ 30 വർഷത്തെ റിപ്പോർട്ട് വന്നപ്പോൾ 2,40,000 ബാലന്മാരെ പീഡിപ്പിച്ചതായിട്ടുണ്ട്. ഈ ഹോമോസെക്സ്വലിന് അത് മതി. പിന്നെ ഇപ്പോഴത്തെ പോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹോമോസെക്സ്വാലിറ്റി ഒരു പാപമൊന്നുമല്ല. ഹോമോസെക്സ്വൽ ആണെങ്കിൽ അവർ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ തള്ളിപ്പറയാൻ എനിക്കാവില്ല. അവർക്ക് സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് പോപ്പ് അത് അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു ചരിത്ര അല്ലെങ്കിൽ ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പൗലോസ് ഹോമോസെക്സ്വൽ ആയതൊരു വലിയ ക്രൈമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് അനുവൈസക്കിൻ്റെ അടുത്ത് ചോദിച്ചു. അനുവൈസക്ക് ആ വിഷയത്തെപ്പറ്റി ഇതൊന്നും പറഞ്ഞില്ല. കാരണം എനിക്ക് ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല. അത് ഇവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയുന്നു അനുവൈസക്ക് തള്ളി പറഞ്ഞു. അപ്പോഴേക്കും ജോസ് കണ്ടത്തിൽ ജോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. അതുപോലെ തന്നെ തുടക്കത്തിലെ പുള്ളി പറഞ്ഞു എനിക്ക് 80 വയസ്സായി. അതിൻ്റെ അർത്ഥം ഒരു മുൻകൂർ ജാമ്യം എടുക്കലും മതി. പുള്ളി അത് കണ്ടതെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഓർമ്മശക്തി കുറയുമെന്ന്. ഓർമ്മശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. 80 വയസ്സായപ്പോഴും എൻ്റെ ഓർമ്മശക്തി എൻ്റെ മെമ്മറി പവർ കുറേ കൂടെ ഷാർപ്പാകുകയാണ് ചെയ്തത്. 80 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ കൊടിത്തോട്ടം സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര അനുഭവങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. 18 വയസ്സുവരെ പള്ളിയുടെ ചാവേറായിരുന്നു ഞാൻ. സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. അതിൻ്റെ കോമ്പൻസേഷനായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഇതിൻ്റെ സമ്മാനമായിട്ട് എനിക്ക് പള്ളി വികാരി പള്ളി സ്കൂളിൽ ജോലി തന്നു. 1 വർഷത്തോളം ഞാൻ സ്കൂളിൽ ജോലി ചെയ്തു. ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരായിരുന്നു മുഴുവനും അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വളരെ സാമാന്യമായ നിഷ്പക്ഷമായിട്ട് അധ്യാപനം നടത്തിയതിനിടയ്ക്കാണ് വൈദികരുടെ തോന്നിയാസങ്ങളും പിള്ളേരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആ ജോലി വിട്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം 63 ഞാൻ ആർമിയിൽ ചേർന്നു. ആർമിയിൽ പോയി 2 യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ സിയാൽകോട്ട് സെക്ടറിലായിരുന്നു ഞാൻ റേഡിയോ ഓപ്പറേറ്ററായിരുന്നു. 71 യുദ്ധത്തിൽ ഞാൻ ബംഗ്ലാദേശിലും പോയിട്ടുണ്ട്. ഈ 2 യുദ്ധം ആ അനുഭവം എനിക്കുണ്ട്. 75 ഞാൻ ആർമിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇന്ത്യൻ റെയിൽവേയിൽ ചേരുന്നത്. ഇന്ത്യൻ റെയിൽവേയിലും 27 വർഷം ഞാൻ സർവീസ് ചെയ്തു. എനിക്ക് ചെയ്ത സർവീസ് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം നല്ല പേര് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്തുത്യർഹമായ സേവനത്തിനുള്ള റെയിൽവേ മിനിസ്റ്ററുടെ അവാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് പറഞ്ഞ്. അതുപോലെ ആർമിയിൽ നിന്നും അങ്ങനെയൊക്കെ തന്നെ വാങ്ങിയത്. പിന്നെ വേറൊരു പ്രശ്നം ഇയാൾ ഹൈലൈറ്റ് ചെയ്തതാണ്, ഞാൻ സന്ദർഭവശാലല്ല ഒരു വസ്തു സത്യം പറഞ്ഞു. ഒരു അടുത്ത 10-20 വർഷങ്ങൾക്ക് ശേഷം ഈ അറേഞ്ച്ഡ് മാരേജസ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടാവില്ല. സ്ത്രീകൾ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം വ്യക്തിത്വം അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പുരുഷൻ്റെ അടിമയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയാൻ ഇനി സ്ത്രീകളെ കിട്ടില്ല. സ്ത്രീകളെ നമ്മൾ അവരുടെ സ്ത്രീ സമത്വം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പോഴേ പല കുടുംബങ്ങളും ഒരുമിച്ച് കഴിയുന്നത് ഭൂരിപക്ഷം കുടുംബങ്ങൾ എനിക്കറിയാവുന്നവരുണ്ട്. അവർക്ക് പോകാൻ മറ്റൊരിടവില്ല. ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് സ്വന്തമായ വരുമാനമില്ല. ആരുമില്ലാത്തൊരവസ്ഥയിൽ അവർക്ക് എവിടേക്ക് പോകും? ഇപ്പോൾ ഞാനിങ്ങനെ സന്ദർഭവശാൽ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. 58 വർഷമായി ഞാൻ വിവാഹം കഴിച്ചിട്ട്. 58 വർഷമായിട്ട് എൻ്റെ ഭാര്യ ഒരുപക്ഷെ എന്നെ സഹിക്കുകയായിരിക്കും. അവൾക്ക് വേറെ പോകാൻ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്, തമാശ രൂപേണ. അത് ഇവർ ഹൈലൈറ്റ് ചെയ്തു. ജോസ് കണ്ടത്തിൻ്റെ കുടുംബം മുഴുവൻ അലോഹ്യമാണ്, ഭാര്യയെ പീഡിപ്പിക്കുകയാണ്, നിരീശ്വരന്മാരുടെ സ്വഭാവമാണെന്ന്. നിരീശ്വരന്മാർക്ക് കുടുംബജീവിതമില്ല, അവരുടെ കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷേ സുഹൃത്തെ അനിൽ കൊടിത്തോട്ടം, ഒരു സത്യസന്ധമായ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 58 വർഷം ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇപ്പിന്നും ജീവിച്ചു പോകുന്നു. ഞാൻ ജോലിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് കൊണ്ട് എൻ്റെ മക്കളുടെ പഠനമോ വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ഭാര്യ വളരെ നല്ല രീതിയിൽ എൻ്റെ മക്കളെ വളർത്തിയെടുത്തു. എൻ്റെ 2 മക്കളും അവർ പഠിച്ച എല്ലാ കലാലയങ്ങളിൽ നിന്നും 1st റാങ്കോടെയാണ് പാസ്സായത്. അവരുടെ ഒരു ജോലിക്കോ ഒരു അഡ്മിഷനോ വേണ്ടി ആരുടെയും പിന്നാലെ പോകേണ്ടി വന്നിട്ടില്ല. അവരെല്ലാം ആ രീതിയിലാക്കിയെടുത്തത് എൻ്റെ ഭാര്യയുടെ ഒറ്റയ്ക്കുള്ള ശ്രമത്തിൽ. എല്ലാ ക്രെഡിറ്റും അവൾക്കാണ് പോകേണ്ടത്. എൻ്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം റെയിൽവേയിലെ ജോലിയൊക്കെ ഉള്ള സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ ഒട്ടും സമയം കിട്ടില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയാലേ ഉറങ്ങണം, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു. എൻ്റെ മക്കൾ 2 പേരും ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നുണ്ട്. കാരണം എൻ്റെ മോളെ ഞാൻ വിവാഹം കഴിപ്പിച്ച് രജിസ്റ്റർ മാരേജാണ് ചെയ്തത്. രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോഴും അവൻ ഹിന്ദു ആയിരുന്നു. ഹിന്ദുവിനോട് ഞാൻ പറഞ്ഞ് ഒരേ ഒരു ഡിമാൻഡ് ഇതേ ഉള്ളൂ, നിങ്ങൾ 2 പേരും എന്തായിരിക്കുന്നു അതായിട്ട് തന്നെ തുടരണം.
ആരും ആർക്കും വേണ്ടി മതം മാറുകയോ പേര് മാറുകയോ ചെയ്യരുത്, ആ കണ്ടീഷനിലും വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ 25 വർഷം കഴിഞ്ഞിരിക്കുന്നു, വിവാഹം കഴിഞ്ഞിട്ട് 2 മക്കളുമുണ്ട്, വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. അവൾ നമ്മുടെ പിണറായി വിജയനൊക്കെ പഠിച്ച കോളേജിലെ വൈസ് പ്രിൻസിപ്പലാണ് ഇപ്പോൾ, ഡോക്ടർ ജിസ ജോസ്. അതിലെൻ്റെ മകൻ ഇവിടുത്തെ ഇന്ത്യ കേരളത്തിലെ ഒരു വലിയ മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രബലമായ മാധ്യമത്തിലെ സീനിയർ എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളും കുടുംബവും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് പല വൈദികരും വീട്ടിൽ വന്ന് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുമ്പോൾ ഞാൻ പറയും, എനിക്കിതിനേക്കാൾ വലിയൊരു സ്വർഗം വേണ്ട, ഇതിനേക്കാളൊരു വലിയ സ്വർഗം എനിക്ക് സങ്കല്പിക്കാനേ പറ്റില്ല, ഇവിടെ ഞാൻ അതിന് തുല്യമായ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, എൻ്റെ മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്ന മരുമക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്, ഇത്രയൊന്നും ഭാഗ്യം ഞാൻ അറിയിക്കുന്നുണ്ടാവില്ല. ഇതാണ് ഞാൻ പറയാറുള്ളത്, ഇതാണ് എൻ്റെ ഒരു സത്യവും. അല്ലാതെ കൊടിത്തോട്ടം പറയുന്നത് പോലെ രാവിലെ ഒരു ബൈബിളും എടുത്ത് കഷത്തിൽ വെച്ച് ഒരു വെള്ള ഷർട്ട് ഇട്ടിട്ട് നടന്ന് ഈ സ്വർഗരാജ്യവും ദൈവാനുഗ്രഹവും അതുപോലെ വിതരണം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ അന്നം ഭക്ഷിച്ച് പാരസൈറ്റുകളായിട്ട് ജീവിക്കുന്ന ആ സംസ്കാരത്തിലേക്ക് എനിക്ക് എന്തായാലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്തിക്കണ്ണികളെന്ന് നമ്മൾ പറയാറില്ലേ, മറ്റുള്ളവൻ്റെ രക്തം കുടിച്ച് അല്ലെ മറ്റുള്ളവൻ്റെ ഭക്ഷണ സാധനങ്ങൾ അപഹരിച്ച് ജീവിക്കുന്ന പാരാസൈറ്റുകൾ, അവരെ ഉദരം ഭരികളെന്ന് വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറയാറുന്നു, സാധാരണഗതിയിൽ ഈ ഒരു ചെറിയ തടിക്കൂട്ടിൽ ഒരു തത്തയും ഇട്ടിട്ട് തമിഴ്ത്തുകൾ, അവർ ഈ പറഞ്ഞ പക്ഷിശാസ്ത്രക്കാരികൾ വരുമായിരുന്നു. അവർ വീട്ടിൽ വന്നിരുന്നിട്ട് സാധാരണ സ്ത്രീകളെയാണ് അവർ കൺവിൻസ് ചെയ്യുന്നത്. സ്ത്രീകളെ വിളിച്ചൊരു അമ്മ, അമ്മയ്ക്ക് ഒരുപാട് ദുഃഖമുണ്ട്, അമ്മയെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, മക്കൾ നന്നാവുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരെ കയ്യിലെടുത്ത് കാശ് വാങ്ങിച്ച് പോകുന്ന തട്ടിപ്പുകാരുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇവർ ബൈബിളുമായിട്ട് പോയി ഓരോ വീട്ടിൽ ചെന്ന് കയറിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കുറവുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു, ദൈവം കോപിക്കും, ദൈവത്തിന് കോപിക്കാൻ പറ്റുമോ? ഇവരുടെ ദൈവം കോപിക്കുന്നവരാണ് കേട്ടോ. ഇവരുടെ യഹോവ പണ്ട് മോസസ് ഈ പറഞ്ഞ ബേബാബിൻ യുവതി സിപ്പോറ എന്ന് പറഞ്ഞ യുവതിയെ കല്യാണം കഴിച്ച് പോയി ഇങ്ങോട്ട് രക്ഷ പോരുന്ന വഴിക്ക് യഹോവ എന്ന് പറയുന്ന ഇവരുടെ ദൈവം 3 ദിവസം വഴിയിൽ വെച്ച് സിപ്പോറ എന്ന് പറഞ്ഞ അതിസുന്ദരിയായ മോസസിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൊന്നുയുദ്ധം നടത്തി. ഇവർ ഈ ദൊന്നുയുദ്ധം നടത്തിയിട്ട് അവസാനം മോസസ് തോൽക്കുന്ന ഭീതി വന്നപ്പോഴാണ് സിപ്പോറ തൻ്റെ പിള്ളേരാണെന്ന് കൂടെ ആദിജാതൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് യഹോവയുടെ മുമ്പിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ എൻ്റെ രക്തമണവാളനാണ്. അങ്ങനെ മോസസിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനൊരു യഹോവയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ഇവർക്ക് ചിന്തിക്കാൻ പറ്റും, അതിനപ്പുറത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല. ഒന്ന്, ഇവർ ബൈബിളല്ലാതെ യാതൊന്നും വായിക്കില്ല. ലോകത്തിൽ നടക്കുന്ന മറ്റ് സമകാലീന സംഭവങ്ങളെപ്പറ്റി ഇവർക്ക് യാതൊന്നും അറിയില്ല. ലോകത്തിൽ എത്രയോ പേര് എന്തെല്ലാം എഴുതി വച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മറ്റാരും ബൈബിളല്ലാതെ ബൈബിൾ പോലും വായിക്കുന്ന നിരോധിച്ചിരുന്നു. 1215 പോപ്പ് നിരോധിച്ചു ബൈബിള്. അൽമായർ വൈദികരോ കന്യാസ്ത്രീകന്യാസ്ത്രീകളല്ലാത്തവരാരും ബൈബിൾ കൈവശം വെക്കുകയോ വായിക്കുകയോ ചെയ്യാൻ പാടില്ല. വായിച്ചാൽ അതിനകത്ത്, കാരണം അത് ഏത് പോലീസുകാരനും മനസ്സിലാവുന്ന ഭാഷയാണ് യേശു സംസാരിച്ചത്, അതുകൊണ്ട് അവർക്കത് മനസ്സിലാവും സത്യം, അതുകൊണ്ടത് വായിക്കാൻ പാടില്ല. 1966 രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷമാണ് ലിബറലൈസേഷൻ വരുന്നത്. ബൈബിൾ സാധാരണക്കാരനും വായിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷേ പഴയ നിയമം തൊടിയിക്കരുത് പിള്ളേരെ കൊണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അത് കഴിഞ്ഞ് ഇവരെ സംബന്ധിച്ചുള്ള 1966 ഈ പ്രഖ്യാപനം, ഈ ഇതിൻ്റെ ഉണ്ടായിരുന്ന കുറേ ഭീകര തീവ്രവാദികളായ ക്രിസ്ത്യാനികൾക്ക്, അമേരിക്കയിലൊക്കെ ഉണ്ടെന്ന പണക്കാരും ഭീകര തീവ്രവാദികളുമായ ക്രിസ്ത്യാനികൾക്ക് ദഹിച്ചില്ല. യഹോവയുടെ പ്രാധാന്യം കുറയുന്നു, ദൈവത്തെ സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുന്നു, അതുകൊണ്ട് ഇവർ ഈ പെന്തിക്കോസ് തീവ്രവാദത്തെ ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. പെന്തിക്കോസ് അതിന് മുമ്പുണ്ടായിരുന്നു. 1914 ഒരു പെന്തിക്കോസുകാരനായ റോബർട്ട് കുക്ക് എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. 1914 റോബർട്ട് കുക്ക് അമേരിക്കൻ പെന്തിക്കോസുകാരൻ കേരളത്തിൽ വരുന്നുണ്ട്. കേരളത്തിൽ വന്ന് അവിടെ ഇവിടെയൊക്കെ ആളുകളെ ഉണ്ടാക്കിയെടുത്തു. ഏതായാലും അതിനുശേഷം അമേരിക്കയിൽ നിന്ന് പണം ഇഷ്ടം പോലെ, ഈ കൾട്ടിൻ്റെ ഭീകരവാദം പ്രചരിപ്പിക്കുന്നതിനും ഇഷ്ടം പോലെ പണം ഇവിടെ വരാൻ തുടങ്ങി. ഇവർക്ക് വളരെ നല്ല ഒരു അവസരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ജോലിയൊന്നുമില്ലാതെ ഈ ബൈബിളുമായിട്ട്, ഈ പറഞ്ഞ നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ കവല പ്രസംഗവും ബൈബിളുമായിട്ട് നടന്ന് വീട് കയറി നടന്നിരുന്ന ഇവർക്കൊക്കെ നല്ല വരുമാനമായി കഴിഞ്ഞപ്പോഴേ ഇവരിവിടെ എസ്റ്റാബ്ലിഷായി. ഇന്നിപ്പോഴേ അനിൽ കൊടിത്തോട്ടത്തിന് പോലും പറയാൻ പറ്റില്ല കോട്ടയത്ത് എത്ര പെന്തിക്കോസ് സഭകളുണ്ടെന്ന്. കാരണം ഏതോ ഒരു സിനിമയിൽ കേട്ട ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരികയാണ്, കോട്ടയത്ത് എത്ര കുഞ്ഞച്ചന്മാരുണ്ട്. ഇതുപോലെയാണ് ഓരോ ആഴ്ചയും ഓരോന്ന് മുളപൊട്ടി വരുന്നുണ്ട്. പിന്നെ IPM, TPM, IPC
എത്ര മാത്രമാണ് ഇവിടെ, ഓരോ ഗ്രാമത്തിലും ഓരോ ഇതുണ്ട്. കാരണം ഇവർക്കെല്ലാം വിദേശപ്പണം വരുന്നുണ്ട്. ഇവിടുന്ന് ഈ വിദേശപ്പണം വരുന്നത് ചരടുകളില്ലാതെയൊന്നുമല്ല. ഇവിടെ ഒരുപക്ഷെ ഈ പെന്തിക്കോസ്റ്റ് വിഭാഗക്കാർ ഇവിടുത്തെ രാജ്യരഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. വിദേശികൾക്ക് വേണ്ടി ഈ പണം കൈപ്പറ്റിക്കൊണ്ട് ചരടുകളില്ലാതെ വിദേശികൾ ഒരിക്കലും ഒരു രാജ്യത്തും ഒരു സഹായം ചെയ്തിട്ടില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമേരിക്കൻകാരൻ്റെ പാൽപ്പൊടിയും നെയ്യും വിതരണം ഉണ്ടായിരുന്നു പള്ളികൾ വഴി. ഞാനൊക്കെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്, പാത്രമൊക്കെ ആയിട്ട് പാല് വാങ്ങാൻ പോയിട്ടുണ്ട്. പാൽപ്പൊടി അത് കട്ട പിടിച്ച് കിടക്കും, കലങ്ങി ചേരുന്നല്ല ആ കാലത്തെ പാൽപ്പൊടി, ഇപ്പോഴത്തെ പോലെ അല്ലത്. ഏതായാലും അത് വാങ്ങാൻ പോകും, ഈ നെയ്യ് വാങ്ങാൻ പോകും, ഇങ്ങനെയൊക്കെ തന്നിരുന്നു. കാരണം അന്ന് കേരളിൻ്റെ വകയായിട്ടും അമേരിക്കക്കാർ രണ്ടാം മഹായുദ്ധം നീണ്ടുപോകും എന്ന് വിചാരിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പാൽപ്പൊടിയും നെയ്യും ഒക്കെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ അത് ഇന്ത്യ ഗവൺമെൻറ്റിനല്ല കൊടുത്ത, പള്ളികൾക്കാണ് കൊടുത്തത്. പള്ളികളിലൂടെ മതപ്രചരണമായിരുന്നു അവരുടെ ലക്ഷ്യം. അതുപോലെ ഇന്നും ഇവർ പണം അയക്കുന്നുണ്ടെങ്കിൽ, പണം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ മതപ്രചരണം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവരേതറ്റം വരെയും പോകും, ഏത് വേഷവും കെട്ടും. മറ്റൊരു കാരണം, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തവൻ, ഒന്നിനും കൊള്ളാത്തവനാണ് ഈ പാസ്റ്ററായിട്ടും വൈദികനായിട്ടും പോകുന്നത്. സാധാരണഗതിയിൽ ഞാൻ വിചാരിക്കാറുണ്ട്, നന്നായി പഠിക്കുന്ന കുട്ടികൾ, സമർത്ഥരായ മക്കൾ, അവർ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എഴുതി IASO IPSO IFSO നേടിയെടുക്കും ഏറ്റവും സമർത്ഥരായവർ. രണ്ടാം തരക്കാരെന്ത് ചെയ്യും? എൻട്രൻസ് പരീക്ഷയൊക്കെ എടുത്ത് എഴുതി എങ്ങനെയെങ്കിലും മെഡിസിനോ എൻജിനീയറിങ്ങിനോ അഡ്മിഷൻ വാങ്ങും, അവരങ്ങനെ ആയിത്തീരും. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവർ സാധാരണഗതിയിൽ നല്ല പരിപാടി, ഈ പറഞ്ഞ അധ്യാപക ജോലിയിലേക്ക് പോകാറുണ്ട്. നാലാമതൊരു കൂട്ടരുണ്ട്, അവർ വളരെ സൂത്രശാലികളാണ്, ക്രൂക്കുകളാണ്. അവർ രാഷ്ട്രീയത്തിലേക്കും പോകും, രാഷ്ട്രീയത്തിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും അവൻ്റെ കാര്യങ്ങൾ. അവരൊക്കെ സ്വാർത്ഥന്മാരും കൂടെയാണ് ഒന്ന്. പിന്നെ അഞ്ചാം കിടയിലുള്ള, ഒന്നിനും കൊള്ളാത്തവൻ, എനിക്കൊന്നിനും കഴിവില്ല എന്നറിയാവുന്ന ആൾക്കാർ സെമിനാരിയിൽ പോകും. സെമിനാരിയിൽ 10 വർഷവും 14 വർഷവും 11 വർഷവും ഇട്ട് അവരെ അവിടെ മൗൾഡ് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കി വിടും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ, പുതുതായിട്ടൊരു പോലീസ് ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട് മുഴുവൻ അവൻ്റെ തറവാട്ട് സ്വത്താണെന്നുള്ള രീതിയിൽ നാട്ടുകാരെ മുഴുവൻ ഓടിച്ചിട്ടില്ല. എന്നതുപോലെ ഈ ഇയാൾ ഏതെങ്കിലും പള്ളി വികാരിയായിട്ട് വന്നാൽ, ഇവൻ്റെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ആൾ വന്നാൽ പോലെ അയാളെ പേരെ വിളിക്കൂ, എടാ ജോ തോമസ, എടാ ഔസേപ്പ എന്നേ വിളിക്കൂ. അവരും ഇയാളെ എഴുന്നേറ്റ് ഓച്ചാരിച്ച് നിൽക്കണം. ഈ സംസ്കാരമാണ് സെമിനാരിയിൽ നിന്ന് വാർത്തെടുത്ത് വിടുന്നത്. അവർ നാടിങ്ങനെ അടക്കി ഭരിക്കും. എല്ലാ വീടുകളും ഇവർക്ക് സന്ദർശിക്കാം. എല്ലാ വീട്ടിലെയും സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. ആരംഭകാലത്തൊക്കെ മിക്കവാറും കൗമാരപ്രായ പെൺകുട്ടികളെയൊക്കെ ഇവർ ചുരുക്കിയ സ്കൂളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നൊന്നും അല്ല, ഇത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതൊക്കെയിലേക്കൊക്കെ പോയാൽ സമയം ഒരുപാട് പോകും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങളിലൂടെ ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തെ സ്കൂൾ ജോലി അന്വേഷിക്കേണ്ടി വന്നത്. എൻ്റെ സ്കൂളിൽ നാട്ടിൻ പുറത്തെ സ്കൂളാണ്, അവിടെ ഈ സാധാരണ ഇതിലെ കുട്ടികൾ വരുമ്പോൾ ഉച്ച ഭക്ഷണം കൊണ്ടുവരാറില്ലാത്ത കുട്ടികളുണ്ട്, വീട്ടിൽ പോയി കഴിക്കുന്ന ഏർപ്പാടുണ്ട്. ഇവർ സ്കൂൾ വിട്ട് 1 മണിക്കൂർ ഗ്യാപ്പിലിടയ്ക്ക് ഓടിപ്പോവും, ഊണ് കഴിച്ച് തിരിച്ചോടി വരും. അപ്പോഴീ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്കൂളിൽ കഴിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് സമയമുണ്ട്. ഈ സമയം ഒക്കെ എന്ത് ചെയ്യും? ഈ പെൺകുട്ടികളൊക്കെ പള്ളിയിലേക്ക് പോകും. വിസിറ്റ് എന്നാണ് അതിന് പേര് പറയുന്നത്, വിസിത്ത് എന്ന് മലയാളത്തിൽ പറയും. ആരോടും ചോദിച്ചു എവിടെ പോയതാ, ഞാൻ വിസിത്തേക്ക് പോയതാ, വിസിത്ത് എന്നാൽ പള്ളി പോയി നടത്തും. ഇവർ പള്ളിക്കകത്തല്ല കയറുന്നത്, പള്ളി മേടയെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ വൈദികർ താമസിക്കുന്നിടത്ത് മെത്രാൻ്റെ താമസ സ്ഥലം അരമനയാണ് കേട്ടോ. ഇത് പള്ളി മേടയിലേക്കാണ് പോകുന്നത്. നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ തട്ടിമുട്ടി ചെറിയ കടലാസ് രൂപങ്ങളോ കാശുരൂപമോ ഇങ്ങനെയൊക്കെയുള്ള സമ്മാനമൊക്കെ കൊടുത്ത് കുട്ടികളെയൊക്കെ അടുപ്പിച്ച് നിർത്തും. എന്നിട്ടൊരു പരിശോധനയുണ്ട് അവിടെ. നാട്ടിൻപുറത്തെ സ്കൂളുകളിലൊക്കെ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ 10, 14 വയസ്സുള്ള പെൺകുട്ടികളാണ്, തലയും മുലയൊക്കെ വന്നവരായിരിക്കും. ഇവരെ അടുത്ത് നിർത്തിയടി, നീ വെന്തിങ്ങ ഇട്ടിട്ടുണ്ടോ? ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. വെന്തിങ്ങ എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്. വെന്തിങ്ങ ഏർപ്പാടാക്കിയത് ഇയാളാണെന്ന് തോന്നുന്നു, സൈമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരുത്തിനാണ് കൊണ്ടുവന്നത്. ഒരു ചാരട, കറുത്ത ചരട് അല്ലെ ചുവന്ന ചരടയല്ലേ, രണ്ടരത് ഒരു ചെറിയ അല്പം തുണിയുടെ കട്ടിയുള്ള ഇത് കട്ടി ചെയ്ത്, അതേപോലെ ജീസസിൻ്റെയോ മേരിയുടെയോ പടവും വെച്ച് ഒരെണ്ണം കഴുത്തിലിടണം. എല്ലാ ക്രിസ്ത്യാനികളും പഴയ ക്രിസ്ത്യാനികളുടെ കഴുത്തിൽ ഇപ്പോഴും അതുണ്ട്, ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വിളിച്ച് വരുത്തി, വെന്തിങ്ങ ഇല്ലാത്തവരാരൊക്കെയാ, വെന്തിങ്ങ ഉള്ളവരാരൊക്കെ, അച്ഛൻ്റെ വെന്തിങ്ങ കൊടുക്കും. അപ്പോൾ ഈ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവരെ മിക്കവാറും കാണും, ഉടുപ്പ് മാറ്റി കാണിക്കും. അപ്പം വലിയ കുട്ടികളുടെ അടുത്ത് നോക്കാൻ അച്ഛൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവരെ അടുപ്പിച്ച് നിർത്തിയിട്ട് ബ്ലൗസിനുള്ളിൽ കൈയിട്ട് നോക്കും വെന്തിങ്ങ ഉണ്ടെന്ന്. ഈ വിവരം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലാണ് ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിള്ളേർ പള്ളിയിൽ പോകുന്നതിനോട് എനിക്ക് യാതൊരു ഇതിലുമില്ല, വിശുദ്ധ പള്ളിയിലാണ് നടത്തേണ്ടത്, പള്ളിയിൽ അച്ഛൻ്റെ അടുത്തല്ല. അങ്ങനെ ആരെങ്കിലും പോയെന്നറിഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറ്റിയില്ല, രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അന്ന് വൈകിട്ട് തന്നെ
ഒട്ടും തെറ്റാതെ ആ വിവരം വികാരിയുടെ അടുത്തെത്തി. പിറ്റേന്ന് ക്ലാസ്സിൽ ഇയാളുടെ വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് കയറി വന്ന് എൻ്റെ നേരെ വടിയോങ്ങി വളരെ ഭീകരമായിട്ട് ഇടന്ന് നായിൻ്റെ മോനെ അങ്ങനെ കാര ജോലി തന്നെന്നറിയോ, സാത്താൻ്റെ സന്തതി അതെന്നൊക്കെ പറഞ്ഞ് മിരട്ടി. അതൊക്കെ കണ്ടാൽ ഞാൻ ജോലി വേണ്ടെന്ന് വെച്ച് പോയത്. കാരണം ആ എന്നെ പിരിച്ചുവിടാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒത്തിരി പേരുടെ ഭാവി അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് മാനേജർമാർ. ഇന്നതൊന്നും പറ്റില്ല കേട്ടോ, ഇന്ന് കാലം മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ആ കാലഘട്ടം 62 കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഉള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, ധാരാളം അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഞാൻ ആദ്യം സൂചിപ്പിച്ച ജെ ജെ പള്ളത്ത് എഴുതിയ 20% ഹോമോസെക്സ്വൽ അല്ലാത്ത വൈദികരെ സംബന്ധിച്ചിടത്തോളം ഈ ലോഹകൾ കൊണ്ട് അവരുടെ പ്രകൃതിദത്തമായ ലൈംഗിക ആസക്തി ഇല്ലാതാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരിൽ 2% പേര് പുറത്ത് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്ന് പോപ്പ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഞങ്ങളൊരു 5 മുമ്പ് എറണാകുളത്ത് വെച്ചൊരു പ്രീസ്റ്റ് എക്സ് പ്രീസ്റ്റ് ആൻഡ് നൺസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് ഒരു സെമിനാർ സംഘടിപ്പിച്ചു. 632 വൈദികരും കന്യാസ്ത്രീകൾ ഉൾപ്പെടെ വന്നിരുന്നു. അതെല്ലാം ഭാര്യ സഹിതം വന്നവരുണ്ട്. ഇന്ത്യയുടെ വടക്കേന്ത്യ ഹരിയാന എന്ന ഒരാൾക്കാരെല്ലാം പങ്കെടുത്തിരുന്നു. ലോകത്തെമ്പാടും ഇപ്പോൾ തന്നെ 100,000 വൈദികർ ഈ സഭയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് ഡിസ്പെൻസേഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എത്രയോ ആയിരങ്ങൾ ഇതിനകം ഇവിടുന്ന് രക്ഷപ്പെട്ട് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്. കാരണം ഇവരെ ഇതിൻ്റെ പേരിൽ തളച്ചിടാൻ പറ്റില്ല. കാരണം വിശ്വാസികളായ ആളുകൾ ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കാർക്കും വേറൊന്നും വായിക്കാൻ പാടില്ല. ഏതെങ്കിലും പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്, ലോകത്തിൽ വായിക്കപ്പെടുന്നുണ്ടോ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അത് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് വത്തിക്കാനിൽ, അതിൽ ഏർപ്പെടുത്തും, അത് നിരോധിക്കും. ആ പുസ്തകം വിൽക്കാനോ വാങ്ങാനോ വായിക്കാനോ പാടില്ല. അത് കൈവശം വയ്ക്കുന്ന മഹറോൻ ശിക്ഷ അനുഭവിക്കാൻ മാത്രമുള്ള ഗുരുതരമായ കുറ്റമാണ്. ഈ രീതിയിൽ ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു ക്രിസ്ത്യാനികൾ. പ്രത്യേകിച്ച് ഞങ്ങൾ കത്തോലിക്കർ വേറൊന്നും വായിക്കാൻ പാടില്ല. ആളുകളിപ്പോൾ വായിക്കാൻ തുടങ്ങി. മാധ്യമങ്ങളുടെ ഈ ഡെവലപ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സത്യാവസ്ഥ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഇതറിയത്. ഡെക്കാമറോൺ കഥകളെന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ ലോകപ്രസിദ്ധമാണ്, അതൊക്കെ ഇൻഡെക്സിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ എന്നും ഇവർ ശാസ്ത്രത്തിനെതിരായിരുന്നു. ഒരു നിഷ്പക്ഷമായ ഓഡിയൻസ് ഉള്ള ഒരു വേദിയിൽ വെച്ച് തീർച്ചയായിട്ടും അനിൽ കൊടിത്തോട്ടത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തരാം, ഞങ്ങൾ സംസാരിക്കാം. നിങ്ങളുടെ ആൾക്കാരെ മാത്രം കുത്തുന്നത്, നിങ്ങൾ പറയുമ്പോൾ ജയ് വിളിക്കുകയും നിങ്ങൾ പറയുമ്പോൾ അല്ലുവിളിയായ സ്തോത്രം പറയുന്ന ഒരു സദസ്സിൽ ഞങ്ങളെ തികച്ച് ഏകപക്ഷീയമായി ഒറ്റപ്പെടുത്തി തേജോവധം ചെയ്യാനുള്ള വ്യക്തിഹത്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് വേറൊരു സത്യം. വ്യക്തികളെ എടുത്ത് ഇങ്ങനെ അവരുടെ കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ സംസാരിക്കുന്ന വില കുറഞ്ഞ സംസ്കാരം അത് പെന്തിക്കോസുകാർക്ക് മാത്രം ഉള്ളതാണ്. പെന്തിക്കോസ്കാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. കാരണം അവർ പഠിച്ചതും പഠിച്ചതേ പാടൂ, അവർക്കതേ ചെയ്യാൻ പറ്റൂ. കാരണം മനുഷ്യത്വത്തെ മാനിക്കാത്ത യേശുവിൻ്റെ യഹോവയുടെയും പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ട് ഒന്നിനെ ഈ പറഞ്ഞ വയറ്റിപ്പഴുപ്പിൻ്റെ പ്രശ്നമാണ്, ഒരു പരിധിവരെ നമുക്കത് ക്ഷമിക്കാം. കാരണം നിങ്ങൾ വേറൊരു ജോലിക്കും ക്യാപ്പബിളല്ല, വേറൊരു ജോലി നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കില്ല, നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിൻ്റെ പ്രശ്നമാണ്. എങ്കിലും മറ്റുള്ളവരെ നീചമായ വ്യക്തിഹത്യ ചെയ്യാതെ കുറേ കൂടെ മാന്യമായ രീതിയിൽ പെരുമാറാനും സംസാരിക്കാനും ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെയും സമൂഹം പുറന്തള്ളും. കാരണം എത്രയോ 1000 പേരെ, എത്രയോ പേരെ, എൻ്റെ സമീപത്ത് തന്നെ കോട്ടയത്ത് TPM ഒരു ആശ്രമമുണ്ട്. അവിടെ ഒരു ഒരു വലിയ കുറേ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇവരുടെ രോഗം വന്ന ആളുകളെ കൊണ്ടുവന്ന് തള്ളുന്നൊരു സ്ഥലമാണ് അത്. ഇവരുടെ രോഗികൾ പാസ്റ്റർമാരോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളോ ആയവർക്ക് ചികിത്സിക്കാൻ പാടില്ല, മരുന്ന് കഴിക്കാൻ പാടില്ല. 30-35 വയസ്സൊക്കെ ഉള്ള ആളുകൾ ഡയബറ്റിക് പിടിച്ച് വേദന അനുഭവിച്ച് അവിടെ കിടന്ന് മരിക്കുന്നു. ബാഹ്യ ലോകത്തിന് ബന്ധമില്ല, അവിടെ കയറാൻ പറ്റില്ല. കാരണം അത് റിലീജിയസ് പിന്നെ കഷ്ടമാണ്. പോലീസിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. മനുഷ്യാവകാശ ലംഘനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗവൺമെൻറ്റും ഒക്കെ സൗകര്യപൂർവ്വം കണ്ണടക്കിയാണ് അവിടെ. എൻ്റെ അറിവിൽ കഴിഞ്ഞ 5 5 പേരെ 35, 40, 45, 50 ഒക്കെ വയസ്സുള്ള 35 വയസ്സുകാരൊരു ഇടുക്കിക്കാരി ഒരു പെൺകുട്ടി ഡയബറ്റിക് ആയിരുന്നു, അവിടെ കൊണ്ടുവന്നു. അതിന് ചികിത്സ കൊടുക്കുക ഒരുപാട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് പെന്തിക്കോസ്തസഭയിൽ. അവരോടൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലില്ല, അവർ യേശുവിന് വേണ്ടി എല്ലാം ജനിച്ചവരാണ്, യേശു കൊടുത്ത വേദനയാണ്. ആ വേദനയും കഷ്ടപ്പാട് സഹിച്ചാൽ അവരെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇത് പറഞ്ഞ് അവരെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ട് പെന്തിക്കോസ് സഭ മാറിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അനിൽ കൊടിത്തോട്ടത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് കോട്ടയത്ത് വരാമോ, കഞ്ഞിക്കുഴലി TPM എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവർ വർഷം തോറും വലിയ ഗംഭീരമായ നാഗമ്പടം മൈതാനത്ത് 1 ഇതൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി, വൈകുന്നേരം മട്ടൺ ബിരിയാണിയൊക്കെ കൊടുത്ത്. കാരണം പണത്തിന് ഇഷ്ടംപോലെ പണം അവർക്കുണ്ട്. പിന്നെ ജ്ഞാനസ്നാനത്തെപ്പറ്റി ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് വെറും കെട്ടുകഥയാണ്.
കാരണം യേശുവിനെ ഞാൻ അനുസരണം ചെയ്യുന്നു പറഞ്ഞ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അന്ന് ജീവിച്ചിരിക്കാൻ ഒരു വഴിയില്ല ഇവർ പറയുന്നതനുസരിച്ച്. കാരണം യേശു ജനിച്ച സമയത്ത് യേശുവിനേക്കാൾ 3 മാസത്തിൻ്റെ പ്രായ വ്യത്യാസമുള്ള സ്നാപ യോഹന്നാൻ അങ്ങേരുൾപ്പെടെയുള്ള 2 വയസ്സിൽ താഴെ എല്ലാ ആൺകുട്ടികളെയും വധിച്ചു. യേശുവിനെ മാത്രം ദൈവം പ്രത്യക്ഷപ്പെട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ യോഹന്നാൻ ഉണ്ടായിരുന്നിരിക്കില്ലല്ലോ. അതുപോലെ അന്ന് ആകാശം തുറന്നു, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപനം നടത്തി. ഇതൊരു ഫ്രോഡ് വ്യാഖ്യാനമാണ്. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഇവരുടെ ജ്ഞാനസ്നാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനൊരു കെട്ടുകഥ ഉണ്ടാക്കി വെച്ചതാണിത്. കാരണം ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇതാണ്, നീ ജനിക്കുന്നത് സാത്താൻ്റെ കുഞ്ഞായിട്ടാണ്, നീ ജനിക്കുന്ന സാത്താൻ്റെ കുഞ്ഞായിട്ടാണ്, കാരണം നിൻ്റെ അമ്മ നിന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, പാപത്തിൽ ഗർഭം ചുമന്നു, പാപത്തിൽ പ്രസവിച്ചു, സാത്താൻ്റെ കുഞ്ഞായിട്ടാണ് നീ പിറന്നു വീണത്. നിന്നെ ഞങ്ങൾ ജ്ഞാനസ്നാനത്തിലൂടെ മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ കുട്ടിയായിട്ട് മാറ്റുകയാണുണ്ടായത്. ഇത് പറഞ്ഞ് ഈ പാവപ്പെട്ട അക്ഷരാഭ്യാസം ഇല്ലാത്തവരും ഉള്ളവരുമായ പാവപ്പെട്ട ചിന്തിക്കാൻ കഴിവില്ലാത്ത തലച്ചോറ് ഈ പറഞ്ഞ മതഭ്രാന്തിന് പണയം വെച്ചിരിക്കുന്ന ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ഇവരിതിങ്ങനെ മുതലെടുക്കുകയാണ്. ഇവർ പുരോഹിതന്മാരെന്നും എന്നും എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു, ഇന്നും അത് തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ സത്യം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല കാലം അവസാനിക്കുന്നു. കാരണം ഇന്ന് ലോകത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ സഭകളുണ്ടാകുന്നുണ്ട്. 62,000 ക്രിസ്തുമതങ്ങൾ വിഭാഗങ്ങളുണ്ട് ഇന്ന്. 62,000 ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം ഉണ്ടാവണ്ടേ? അവസാനം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഒരു അനതിവിദൂരമായ ഭാവിയിൽ സത്യം സത്യമായിട്ട് വെളിപ്പെടുന്ന, സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനായി ജീവിക്കാൻ, മതഭ്രാന്തനായിട്ട് ജീവിക്കാനല്ല, മനുഷ്യനായിട്ട് ജീവിക്കുന്ന, എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് കാണുന്നൊരു നല്ല പ്രഭാതത്തിന് വേണ്ടി നല്ലൊരു സുപ്രഭാതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.